പരമ്പരാഗതമായി തമിഴ്നാട്ടിലെ ജനങ്ങൾ കൊണ്ടാടുന്ന ഒരു വിനോദമാണ് ജല്ലിക്കെട്ട്. ഒരുപാട് നാളത്തെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ജല്ലിക്കെട്ടിന് വീണ്ടും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് അനുമതി നൽകിയിരിക്കുകയാണ്. ജല്ലിക്കെട്ട് തമിഴ് സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്നും കോടതി പറഞ്ഞു. മൃഗങ്ങളോടുള്ള ക്രൂരത നിയന്ത്രിക്കുന്ന നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് 2014 സുപ്രീംകോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. എന്നാൽ 2017 ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജല്ലിക്കെട്ടിന് നിയമ സാധുത നൽകി. ഇതിനെതിരെ മൃഗസ്നേഹികളുടെ സംഘടനയായ പേട്ട നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത്രയധികം നിയമപോരാട്ടങ്ങൾ നടന്ന ജല്ലിക്കെട്ട് എന്ന സംസ്കാരം എന്താണെന്ന് പരിശോധിക്കാം. പൊങ്കൽ ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ്നാട്ടിൽ വർഷം തോറും നടക്കുന്ന കാളകളെ മെരുക്കുന്ന പതിവായ ഒരു വിനോദമാണ് ജല്ലിക്കെട്ട്. 4 ദിവസം കൊണ്ടാടുന്ന പൊങ്കൽ ഉത്സവത്തിലെ മാട്ടുപൊങ്കൽ നാളിലാണ് ഈ വിനോദം അരങ്ങേറുന്നത്. മധുരയ്ക്ക് സമീപമുള്ള അലങ്ങാനല്ലൂരാണ് ജല്ലിക്കെട്ടിന് ഏറ്റവും പ്രശസ്തി ആർജിച്ച സ്ഥലം. ഇത് ഏറുതഴുവൽ എന്നും അറിയപ്പെടുന്നു. കാശ് എന്നർത്ഥം വരുന്ന സല്ലി എന്ന പദവും പൊതി എന്നർത്ഥം വരുന്ന കെട്ട് എന്ന പദവും കൂടിച്ചേർന്നാണ് ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ജല്ലിക്കെട്ട് എന്ന പദം ഉരുത്തിരിഞ്ഞതെന്ന് കരുതപ്പെടുന്നു. നാണയങ്ങൾ അടങ്ങിയ കിഴിക്കെട്ട് കാളയുടെ കൊമ്പിൽ കെട്ടിയിടും. ഈ കാളയെ കീഴ്പ്പെടുത്തുന്നയാൾക്ക് ഈ നാണയക്കിഴി സ്വന്തമാക്കാം എന്നാണ് കളിയുടെ നിയമം. കാളയെ പിന്തുടരുക എന്നർത്ഥം വരുന്ന മഞ്ഞുവിരട്ട് എന്ന പ്രാദേശിക പദമാണ് ഗ്രാമവാസികൾ ഉപയോഗിക്കുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ച കാളകളെയാണ് ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്നത്. മത്സരത്തിന് തുറന്നുവിടുന്ന കാളയുടെ കൊമ്പ് നനയ്ക്കുകയും ശരീരത്തിൽ എണ്ണ പുരട്ടുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും കാളയ്ക്ക് മയക്കുമരുന്നും മദ്യവും നൽകി ലഹരി പിടിപ്പിച്ച ശേഷമാണ് ജല്ലിക്കെട്ടിനായി കൊണ്ടുവരുന്നത്. ഈ കാളകളോടാണ് മനുഷ്യർ പോരാടേണ്ടത്. കാളയുമായി മൽപ്പിടുത്തത്തിന് ഇറങ്ങുന്ന പോരാളിക്ക് കാളയുടെ കൊമ്പിൽ പിടിച്ച് മണ്ണിൽ മുട്ടിക്കാനായാൽ അയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. വെറും കൈയോടെ വേണം കൂറ്റിനെ കീഴ്പ്പെടുത്താൻ. പുരുഷന്മാർ മാത്രമേ ജല്ലിക്കെട്ടിൽ പങ്കെടുക്കാറുള്ളൂ. പലപ്പോഴും ജല്ലിക്കെട്ടിൽ പങ്കെടുക്കുന്നവർക്ക് മാരകമായ പരിക്കുകളോ ജീവഹാനിയോ സംഭവിക്കാറുണ്ട്. ജല്ലിക്കെട്ട് മത്സരങ്ങൾക്കായി കാങ്കേയം കാളകളെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പ്രത്യുൽപാദനത്തിനായി ഉപയോഗിക്കുന്ന പ്രത്യേക ഇനം വിത്തുകാളകളാണ് ഈ കാളകൾ. വളരെ ഇറുകിയ കഴുത്തും കരുത്തുറ്റ കുറിയ കാലുകളുമാണ് കാങ്കേയം കാളകളുടെ പ്രത്യേകത. 3 തരത്തിലുള്ള ജല്ലിക്കെട്ടുകളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറാറുള്ളത്. വടിമഞ്ചു വിരട്ട്, വായേലി വിരട്ട്, വടമഞ്ചു വിരട്ട് എന്നിവയാണവ. ജല്ലിക്കെട്ടിന്റെ ഉത്ഭവ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പ്രാചീന ഗുഹാചിത്രങ്ങളിൽ ജല്ലിക്കെട്ടിന് സമാനമായ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ കാലപ്പഴക്കം നിർണയിച്ചതിൽ നിന്ന് ജല്ലിക്കെട്ടിന് ഏതാണ്ട് 3500 വർഷത്തിനുമേൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. നീലഗിരി ജില്ലയിലെ കരിക്കിയൂർ ഗ്രാമത്തിലാണ് ഏറ്റവും പഴക്കമുള്ള ജല്ലിക്കെട്ട് ചിത്രങ്ങൾ കണ്ടെത്തിയത്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ശുദ്ധമായ കളിമണ്ണും കാവിമണ്ണും ചേർത്ത് തയ്യാറാക്കിയ വർണ്ണങ്ങളാണ് ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്.